എല്ലാവർക്കും യുകെ ജ്യൂസ് റൂണിലേക്ക് സ്വാഗതം. ഭൂപ്രകൃതി വിഭാഗങ്ങൾ, ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭൗമോപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നാല് ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഉത്തരപർവ്വത മേഖലയും ഉത്തരമഹാസമതലവും ഉപദ്വീപീയ പീഠഭൂമിയും പിന്നീട് തീരസമതലങ്ങളും ദ്വീപുകളും, ഇതാണ് ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്നുള്ളത്. അതിലെ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഹിമാലയം, ട്രാൻസ് ഹിമാലയം, പിന്നീട് പൂർവാചൻ. വാട്ടർ ഷവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയം പർവ്വതനിരയുടെ നീളം 1500 മൈലാണ്, 2500 കിലോമീറ്റർ. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. ഈ മേഖലയ്ക്ക് കാശ്മീർ ഭാഗത്ത് 400 കിലോമീറ്റർ വീതിയും അരുണാചൽ പ്രദേശ് ഭാഗത്ത് 150 കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര നമ്മൾക്കറിയാം, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിരയാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയായ ഹിമാദ്രി എന്നുള്ളത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാദ്രി. ശരാശരി 6000 മീറ്ററിന് മുകളിലാണ് ഈ ഹിമാദ്രിയുടെ ഉയരമെന്നുള്ളത്. ഹിമാദ്രിയിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് മൗണ്ട് എവറസ്റ്റും കാഞ്ചൻഗംഗയും മകലുവും ധൗലഗിരിയും നങ്കപർവ്വതവും അന്നപൂർണയും നന്ദാദേവിയും. മൗണ്ട് എവറസ്റ്റ്, മകലു, ധൗലഗിരി, അന്നപൂർണ എന്നീ കൊടുമുടികൾ നേപ്പാളിലാണ്. കാഞ്ചൻഗംഗ ഇന്ത്യയിലാണ്, സിക്കിം സംസ്ഥാനത്താണ്. നങ്കപർവ്വതവും ജമ്മു ആൻഡ് കാശ്മീരിലാണ്, ഇന്ത്യയിലാണ്. നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്. ഇതൊക്കെയാണ് ഹിമാദ്രിയിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ എന്നുള്ളത്. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ, ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ എന്നുള്ളത്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറയുന്നത്. സിവാലിക് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ശിവൻ്റെ തിരുമുടി എന്നറിയപ്പെടുന്നു. ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിരയാണ് സിവാലിക്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയം പർവ്വതനിരയാണ് സിവാലിക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹിമാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഹിമാലയം, രണ്ടാമത്തെയാണ് ട്രാൻസ് ഹിമാലയം. ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായിട്ടുള്ള മലനിരകളാണ് ട്രാൻസ് ഹിമാലയം എന്നുള്ളത്. ജമ്മുകാശ്മീരിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിന്ദുക്കുഷ്, കൈലാസം എന്നീ പർവ്വതനിരകൾ കാണപ്പെടുന്ന മേഖലയാണ് ട്രാൻസ് ഹിമാലയം എന്നുള്ളത്. ടിബറ്റിലെ കൈലാസം ഈ നിരകളിലാണ് ടിബറ്റിലെ കൈലാസമുള്ളത്. പിന്നെയുള്ളതാണ് പൂർവാചൽ എന്നുള്ളത്. പൂർവാചൽ ഇന്ത്യയുടെ കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവാചൽ. മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കുവഹിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് പൂർവാചൽ. ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ്. ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. പക്ടായ് നിരകൾ കാണപ്പെടുന്ന പർവ്വതനിരയാണ്. ഇന്ത്യയിലെ മ്യാൻമറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് പട്കായി നിരകൾ എന്നുള്ളത്.
പടുക്കാനിരകൾ കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവാചൻ. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹിമാലയം, അതോടൊപ്പം തന്നെ ട്രാൻസ് ഹിമാലയം, പിന്നീട് പൂർവാചലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ് ഉത്തരപർവ്വത മേഖലയിൽ വരുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. കൂടുതൽ PSC അറിവുകൾ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. താങ്ക് യു.